ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക ഇന്ന് പറയുന്നത് ഒരു ക്രിസ്ത്യൻ മന്ത്രമാണ് അതീവ രഹസ്യമായ ഗീവർഗീസ് പുണ്യവാന്റെ മന്ത്രങ്ങളാണ് അത് പ്രാർത്ഥനകളല്ല മറ്റു സ്തുതി ഗീതങ്ങളുമല്ല താളിയോല ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നതും അപൂർവങ്ങളിൽ അപൂർവമായ മന്ത്രങ്ങളിൽപ്പെട്ടതുമാണ് മന്ത്രവിധികൾ എന്നതിൽ ധാരാളം മൂർത്തികളെയും ആ ദേവതകളുടെ മന്ത്രങ്ങളുമുണ്ട് അവയിൽ തന്നെ പഞ്ചാക്ഷരി മുതൽ ശിവഭഗവാന്റെ ശൈവമന്ത്രങ്ങൾ ഭഗവതിയുടെ ശാക്തേയ മന്ത്രങ്ങൾ വിഷ്ണുദേവന്റെ വൈഷ്ണവ മന്ത്രങ്ങളൊക്കെ പരിചിത മന്ത്രങ്ങളും മന്ത്രവാദികൾ അല്ലാത്തവർക്ക് അത്ര പരിചയമില്ലാത്ത മന്ത്രങ്ങളായ കല്ലോലിനി തീച്ചിറ്റ് മരന്താളിനി തുടങ്ങിയവയും വനമൂർത്തികളുടെ മന്ത്രങ്ങൾ ദ്രാവിഡ മന്ത്രങ്ങളിലെ മണിപ്രവാള രീതിയിലുള്ളതും അത് കൂടാതെ തികച്ചും മലയാള മന്ത്രങ്ങളായ പശുവിന് പാൽ ലഭിക്കാൻ കൊതിയോതൽ തുടങ്ങിയവയും അതുമല്ലാതെ അറബിക്ക് ശബ്ദമാതൃകയിൽ ചെയ്യുന്ന ഓത്തുമന്ത്രങ്ങൾ വേറൊരു വിഭാഗത്തിലുള്ള ക്രൈസ്തവ മന്ത്രങ്ങൾ എന്നറിയപ്പെടുന്ന കടമറ്റം മന്ത്രങ്ങൾ ഒക്കെ മന്ത്രവിദ്യയിൽ ഉണ്ട് അതിൽ പലതും ഈ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് അപൂർവങ്ങളായ അനേകം മന്ത്രങ്ങൾ നിലവിൽ അറിയപ്പെടാതെയുണ്ട് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഗീവർഗീസ് എന്ന പുണ്യവാളൻ്റെ പേരുള്ള ക്രൈസ്തവ മന്ത്രങ്ങളാണ് ക്രിസ്ത്യൻ പുണ്യവാളന്മാരിൽ പ്രധാന സ്ഥാനമാണ് ഗീവർഗീസ് സഹദ എന്ന വിശുദ്ധനുള്ളത് പൈശാചിക ഉപദ്രവങ്ങൾ ജീവിത ക്ലേശങ്ങൾ രോഗങ്ങൾ തുടങ്ങി ഏതുവിധ കഷ്ടതകളിൽ നിന്നും രക്ഷിക്കാൻ ഈ വിശുദ്ധന് കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു സർപ്പഭീതിയുള്ളവർ ഈ പുണ്യവാളൻ്റെ പ്രാർത്ഥനകൾ ചെയ്യുന്നത് പതിവാണ് മോർ ഗീവർഗീസ് സഹദ എന്നും പ്രാദേശികമായി ഉച്ചാരണ വ്യത്യാസത്തോടെ മാർ ഗീവർഗീസ് എന്നും തുടങ്ങുന്ന ധാരാളം പ്രാർത്ഥനകളുമുണ്ട് റോമൻ പടയാളിയുടെ ഉടുപ്പ് ധരിച്ച് വെള്ളക്കുതിരയുടെ പുറത്ത് ചിറകുള്ള വിചിത്ര രൂപത്തിലുള്ള ഒരു പാമ്പിൻ്റെ തലയ്ക്ക് നേരെ കുന്തവ് മോങ്ങി നിൽക്കുന്ന വിധത്തിലാണ് വിശുദ്ധൻ്റെ മിക്ക ചിത്രങ്ങളും ക്രൈസ്തവ വിശ്വാസികളുടെ അനേകം പുണ്യവാളന്മാരിൽ പ്രസിദ്ധനായ വിശുദ്ധനാണ് ഗീവർഗീസ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ 1700 വർഷങ്ങൾക്ക് മുമ്പ് രക്തസാക്ഷിയായതിനാൽ പിൽക്കാലത്ത് വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും പുണ്യവാൻ എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്തു ഗീവർഗീസിൻ്റെ പേരിൽ അറിയപ്പെടുന്ന പല ക്രിസ്ത്യൻ ദേവാലയങ്ങളും കേരളത്തിലുണ്ട് ക്ലേശിതനായ ഒരുവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ പുണ്യവാന് കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു പ്രാർത്ഥനകളും മറ്റു രൂപങ്ങളിലുള്ള സ്തുതികൾ ഗീതങ്ങൾ നേർച്ച കാഴ്ചകൾ തുടങ്ങി പുണ്യവാളൻ്റെ അനുഗ്രഹം നേടാൻ ചെയ്യുന്ന പലതും വിശ്വാസികൾ ചെയ്തു വരുന്നു അവയെല്ലാം ഓരോ കാലഘട്ടങ്ങളിൽ എഴുതപ്പെട്ട പ്രാർത്ഥനകളാണ് ഇതിൽ പറയുന്ന മന്ത്രം താളിയോലകളിൽ എഴുതിയിരിക്കുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ളവയുമാണ് കടമറ്റം മന്ത്രഭാഗത്തിൽ ഇല്ലാത്തതുമാണ് എന്നാൽ പ്രാർത്ഥനകളല്ല മന്ത്രം പറയുന്നു ഈശൻ ഈശൻ സർവശക്തി ആധാരം സകലായുധമുപരികുന്ദം അശ്വവാഹനാധിപതി രക്ഷാകർമ്മജനെ വേദാതിരൂപ കർമ്മജയ സഹദയെ നമോ ശ്രീവ ശ്രീവ നമോ ഈ മന്ത്രത്തെ പ്രാർത്ഥനയല്ലെന്ന് മനസ്സിലാക്കുകയും മന്ത്രജപം എന്ന രീതിയിൽ 64 ഉരു ചൊല്ലുക എന്നതാണ് ജപവിധം ഈ വിധം ജപം പൂർത്തിയാക്കിയ ശേഷം കണ്ണടച്ച് ഒരു നിമിഷം പുണ്യാളനെ ധ്യാനിച്ചാൽ അനുഗ്രഹം ഉണ്ടാവുകയും കാര്യസാധ്യം പറയുക ചെയ്താൽ അത് സാധിക്കുമെന്നതാണ് മന്ത്രവിധി കൂടുതൽ മന്ത്രവിധികൾക്കായി ചാനലിലെ മറ്റു വീഡിയോകൾ സന്ദർശിക്കുകയാണ്